എന്തെല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിക്യു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. LSS USS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരമുള്ള GK ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലൂടെ ഒരു മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ചില മാതൃകാ ചോദ്യങ്ങൾ ഞാൻ നൽകിയിട്ടുള്ളത്, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരമാണ് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദ്യത്തിനൊപ്പം തന്നെ രേഖപ്പെടുത്താം. ചോദ്യം: 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഉത്തരം: പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ചോദ്യം: 2021 രാഷ്ട്രപതിയിൽ നിന്ന് പത്മശ്രീ ലഭിച്ച ഹരേക്കല ഹജ്ജബയുടെ തൊഴിലെന്താണ്? ഇദ്ദേഹമാണ് ഓറഞ്ച് വിറ്റ് ഒരു സ്കൂൾ തന്നെ പണിതത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഓറഞ്ച് കച്ചവടമാണ്. ബിക്യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം: US വൈസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജ ആരാണ്? US വൈസ് പ്രസിഡൻ്റ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജ. ഉത്തരം: കമല ഹാരിസ്. ചോദ്യം: നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം: നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയാണ് ദാരിദ്ര്യം കുറഞ്ഞ ജില്ല. ചോദ്യം: സ്കൂളുകളിലെ പുനർനാമകരണം ചെയ്ത ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേരെന്താണ്? നമ്മുടെ സ്കൂളിലൊക്കെ ഉച്ചഭക്ഷണം ലഭിക്കാറുണ്ട്, അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, പുതിയ പേര് എന്താണ്? ഉത്തരം: പി എം പോഷൻ എന്നാണ് ആ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേര്. ചോദ്യം: ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം: PR ശ്രീജേഷ്. മലയാളിയാണ് PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ചോദ്യം: 45th വയലാർ രാമവർമ്മ പുരസ്കാര ജേതാവ് ആരാണ്? വയലാർ അവാർഡ് ജേതാവ് 45th എന്നുവെച്ചാൽ ഇപ്പോൾ അടുത്ത് കിട്ടിയിരിക്കുന്നതാണ്. ഉത്തരം: ബെന്യാമിനാണ് അവാർഡ് ജേതാവ്. ചോദ്യം: രാജ്യാന്തര ഗോൾ നേട്ടത്തിൽ ഈ അടുത്ത് പെലയ്ക്ക് ഒപ്പം എത്തിയ ഇന്ത്യൻ ഫുട്ബോൾ താരം? ഗോളുകളുടെ എണ്ണത്തിലാണ് പെലയ്ക്ക് ഒപ്പം എത്തിയ ഇന്ത്യൻ ഫുട്ബോൾ താരം. ഉത്തരം: സുനിൽ ഛേത്രി. ചോദ്യം: ഈ അടുത്ത് അന്തരിച്ച മലയാള സിനിമാ നടൻ നെടുമുടി വേണുവിൻ്റെ ആദ്യ ചിത്രം ഏതാണ്? ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഉത്തരം: തമ്പു. നെടുമുടി വേണുവിൻ്റെ ആദ്യ ചിത്രം തമ്പു. ചോദ്യം: ലോക കൈകഴുകൽ ദിനം എന്നാണ്. കൊറോണയ്ക്ക് ആയതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോക കൈകഴുകൽ ദിനം എന്നാണ്. ഉത്തരം: ഒക്ടോബർ 15. ചോദ്യം: ഇന്ത്യയുടെ സമുദ്ര ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഈ അടുത്താണ് ഇത് ഈ ദൗത്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്ര പരിവേഷണ ദൗത്യമാണ്. ആ ദൗത്യത്തിൻ്റെ പേരെന്താണ്? വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും. സമുദ്രം എന്നാലോചിക്കുമ്പോൾ സമുദ്രയാൻ എന്നാലോചിച്ചാൽ മതി. ഇന്ത്യയുടെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ പദ്ധതിയുടെ പേര് ഗഗനയാൻ എന്താണ്? കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മുടെ മറ്റ് വീഡിയോസ് കാണാൻ മറക്കരുത്.